ഹ്യൂസ്റ്റണിലെ എൻ്റെ എല്ലാ നാട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആയിരം ആയിരം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ റിയാലിറ്റി ഷോയിലൂടെ വന്ന ഒരു കലാകാരനാണ് ഞാൻ. എനിക്ക് ഇന്നിവിടെ നിൽക്കാനുള്ള ഒരു അവസരം നൽകിയത് അന്ന് ഏറ്റവും കൂടുതൽ മറുനാടൻ മലയാളികളാണ് നമ്മളെ റിയാലിറ്റി ഷോയില് നമുക്ക് എസ് എം എസിലൂടെ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ആ എസ് എം എസ് ആണ് ഇന്ന് ഇവിടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഞങ്ങളെ കൊണ്ടുവന്ന ഫ്രീഡിയ എന്റർടൈൻമെന്റ്സിന്റെ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന സാരഥി പ്രിയമു ഡോക്ടർക്കും പ്രിയ മാഡത്തിനും നമ്മുടെ സുബിനും രാമദാസിനും ഇതിന്റെ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയുടെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കരമായിട്ട് വൈറലായി നിൽക്കുന്ന ഒരു കലാകാരനാണ്. ഈ മാങ്ങയുടെ സീസൺ അല്ലാഞ്ഞിട്ട് ഒരിക്കലും കല്ലെറിയണ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാതെ. അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാം തീരുന്നത് വരെ എന്റെ നാട്ടുകാരുടെ നല്ല സ്നേഹം പ്രോത്സാഹനം ഒക്കെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു പടക്കം പെട്ടെന്ന് ആയിരം 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 സുബിൻ രാമദാസ് ഞങ്ങളുടെ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്തായാലും പറയണ്ട, ഞങ്ങളുടെ ഒരു ബ്രദറിനെ പോലെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട രാമദാസിനും പിന്നെ സുബിനും ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. പിന്നെ ഞങ്ങളെ കൊണ്ടുവന്ന പ്രീമ ഡോക്ടർക്കും നന്ദി. പിന്നെ എന്താ ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എന്തായാലും നമുക്ക് പ്രോഗ്രാം അടിച്ചു പൊളിക്കാം. അല്ല, ഇത്രയും ഹ്യൂസ്റ്റണിലാണ് നിൽക്കുന്നത്. കുട്ടഞ്ചേന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? ഒന്നുമില്ല, പാസ്പോർട്ട് എടുത്ത ഫോട്ടോ ഉണ്ടോ? മൂടിലാണ്. അപ്പൊ പിന്നെ പരിപാടി നടത്തണ്ടേ? ഒമ്പതാമത്തെ വേദിയാണ്, ഏറ്റവും വലിയ വേദിയാണ് നമ്മൾ ഇതുവരെ ചെയ്തതിൽ. എന്താണ് പറയാനുള്ളത്? പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിട്ട് അവരുടെ ഭാഗ്യമാണ്, സ്വപ്നമാണ് ഈ ഏഴാം കടന്നൊക്കെ കടന്ന് അമേരിക്കയിലൊക്കെ വന്നൊരു പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത്. ആ ഭാഗ്യത്തിന് എന്നെ ഇവിടെ അർഹനാക്കിയ അല്ലെ, എന്നെ ഇവിടേക്ക് നയിച്ച ഫ്രീഡിയ എന്റർടൈൻമെന്റ്സിന്റെ ഫ്രീബോ വർഗീസ് സാറിന് ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ വന്ന സമയം തൊട്ട് സ്നേഹവാക്കുകൊണ്ടും നമ്മോടൊത്ത് പെരുമാറുകയും നമ്മളോടൊത്ത് നമ്മുടെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ വരെ ഇടപെട്ട പ്രിയമേളത്തിന് ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തോളോടൊത്ത് ചേർന്ന് നിന്ന സഹോദരനായി സുഹൃത്തുക്കളായി നിന്ന രാംദാസിനും സുബിനും ഈ അവസരത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു. പിന്നെ നിങ്ങളോടൊരു വാക്ക്, നമ്മുടെ ബിനോടി മണിച്ചേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ തന്ന പ്രോത്സാഹനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വേദിയിൽ വരെ എത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ആ പ്രോത്സാഹനം പ്രോഗ്രാമിലുടനീളം ഉണ്ടാവണം. എന്റെ പേര് പറഞ്ഞപ്പോലെ കയ്യടി കിട്ടി, എനിക്കത് വളരെ സന്തോഷമായി. അതേപോലെ സന്തോഷമായൊരു കേസ് വന്നിറങ്ങിയപ്പം അവിടെ നമ്മൾ വണ്ടി ഇറങ്ങില്ലേ, ഒരു ചേച്ചി എന്നെ കിട്ടുമ്പോ ഒരു കാര്യം പറഞ്ഞു, അതെനിക്ക് വളരെ സന്തോഷമായി. എന്താണത്? ടി വി കാണുന്നതിനൊക്കെ കാണാൻ കൊള്ളാന്ന്. ഇനി ഉള്ളയാണോ ഇല്ലയാണോ എനിക്കറിയില്ല. എന്തായാലും അപ്പൊ തന്നെ പോസിറ്റീവാണ്. ആ പോസിറ്റീവ് റിവ്യൂലൂടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് സത്യമാണോ ആക്കിയതാണോ എനിക്ക് മനസ്സിലായില്ല. അമേരിക്കക്കാരെങ്കിലാണോ ആക്കത്തേന്നും അറിയില്ല. എന്തായാലും വളരെ സന്തോഷം. ആ സന്തോഷത്തിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഈ രണ്ട് കലാകാരനൊരു നല്ലൊരു കയ്യിൽ തന്നാൽ ഹൃദയം തൃപ്തീകരിക്കും. ഞങ്ങളുടെ ഇന്നത്തെ സ്കിറ്റിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ ശശാങ്കൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ എല്ലാരും മിസ് ചെയ്യാതെ കാണാം. താങ്ക് യു സോ മച്ച് ശശാങ്ക്. ഇനി അൻലിസ്റ്റ്.
ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമേരിക്കയിൽ 2009-ലും 2010-ലും വന്നിട്ടുണ്ട്. നമ്മുടെ വിജി തമ്പി, കൽപ്പന ചേച്ചി, ജഗതി ചേട്ടൻ, അതുപോലെ തന്നെ ഔസേപ്പച്ചന്റെ ഡയറക്ഷനിലും വന്നിട്ടുണ്ട്. ഏതായാലും അമേരിക്കൻ മലയാളികളുടെ സ്നേഹം ഒന്ന് വേറെ തന്നെയാണ്. നല്ല പ്രോത്സാഹനമാണ്, സഹകരണമാണ് നമുക്ക് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഇന്നും പ്രതീക്ഷിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം, നമ്മുടെ കൊറോണയും പ്രളയവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം, നല്ലൊരു വർഷങ്ങൾക്ക് ശേഷം, ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചു വരുത്തുന്നത് ഫ്രീഡിയ എന്റർടൈൻമെന്റ് ആണ്. എന്റെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ ശ്രീമു സാർ, അതുപോലെ തന്നെ റിയാമം, ഞങ്ങളുടെ സുഹൃത്തുക്കൾ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. രാംദാസും സുബിനും അവിടെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ എല്ലാ പ്രോഗ്രാമിനൊക്കെ ഞങ്ങളെ നയിക്കുന്നൊക്കെ അവർ തന്നെയാണ്. അപ്പൊ അവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ, അവരുടെ ഭാരവാഹികൾക്ക് സ്നേഹത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. നന്ദി ഞങ്ങൾ പറയുന്നു. പക്ഷെ നിങ്ങൾ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് വേണ്ടി നൽകിയ ഈ അതുല്യ പ്രതിഭയാണ് ഇന്നിവിടെ ഇതാ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി സംഗീത സാന്ദ്രമായ ഒരു ഈവനിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് അസാധ്യ സിംഗറാണ്. നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് എല്ലാം